സി ബി ഐയിലെ മാറ്റം ആ ഒറ്റ കാര്യത്തിൽ മാത്രം. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, നമ്മുടെ ചാനൽ നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. സി ബി ഐയിലെ മാറ്റം ആ ഒറ്റ കാര്യത്തിൽ മാത്രം, ഒടുവിൽ ആ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ. സി ബി ഐ 5 ദ ബ്രെയിൻ, ഈ ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയ നിമിഷങ്ങൾക്കകം തന്നെ അത് വൈറലായി മാറുകയും ചെയ്തു. മമ്മൂട്ടി ചിത്രം സി ബി ഐ 5 ഭാഗത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ചിത്രം പുറത്തിറങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും മമ്മൂട്ടിക്കും ആ കഥാപാത്രത്തിനും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന് സംവിധായകൻ കെ മധു. സി ബി ഐയുടെ ആദ്യ ഭാഗം ഇറങ്ങുമ്പോഴും 34 വർഷങ്ങൾക്ക് ശേഷം 5 ഭാഗം ഇറങ്ങുമ്പോഴും വാച്ച് പുതിയത് ആണെന്നതൊഴികെ പൂണൂൽ, രുദ്രാക്ഷമാല, നെറ്റിയിൽ കുങ്കുമക്കുറി തുടങ്ങി ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. കെ മധുവിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: സി ബി ഐ ഡയർക്കുറിപ്പ് ഇറങ്ങുമ്പോൾ മമ്മൂട്ടിക്ക് 40 വയസ്സിൽ താഴെയേ ഉള്ളൂ. ഇപ്പോൾ 70. വേറൊരു നടനാണെങ്കിൽ 34 വർഷം കൊണ്ട് രൂപം കാര്യമായി മാറും. സേതുരാമയ്യർക്ക് മാറ്റമില്ലെന്ന് എല്ലാവരും പറഞ്ഞു. മമ്മൂട്ടി മേക്കപ്പ് ഇട്ട് വന്നപ്പോൾ എനിക്ക് ഒരു വ്യത്യാസവും തോന്നിയില്ല. ഷർട്ടും പാൻസും പഴയ ശൈലിയിൽ തന്നെ. പൂണൂൽ, രുദ്രാക്ഷമാല, നെറ്റിയിൽ കുങ്കുമക്കുറി, പിന്നിലേക്ക് ചീകി ഒതുക്കിയ മുടി, കൈ പിന്നിൽ കെട്ടിയുള്ള നടത്തം, വാച്ച് മാത്രം പുതിയതാണ്. മമ്മൂട്ടി കുറെ കൂടി ചെറുപ്പമായിട്ടാണ് തോന്നിയത്. 20th century ഇറങ്ങിയ സമയം പോലീസ് കഥ സിനിമയാക്കാമെന്ന് മമ്മൂട്ടിയുടെ എസ് എൻ സ്വാമി പറഞ്ഞു. ഈ സിനിമയ്ക്ക് ശേഷം അത് ചെയ്യാമെന്നും പറഞ്ഞു. അലി ഇമ്രാൻ എന്ന സി ബി ഐ ഓഫീസർ കേസ് അന്വേഷിക്കുന്നതായിട്ടാണ് സ്വാമി പറഞ്ഞ കഥ. എന്നാൽ മമ്മൂട്ടിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കഥാപാത്രത്തിന്റെ പശ്ചാത്തലം ഒന്ന് മാറ്റിപ്പിടിക്കുകയായിരുന്നു. തുടർന്ന് സേതുരാമയ്യർ എന്ന പേര് സ്വാമി കണ്ടെത്തി. അലി ഇമ്രാൻ എന്ന പേര് പിന്നീട് 3rd മുറയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന് നൽകപ്പെടുകയും ചെയ്തു. കൈ പിന്നിൽ കെട്ടിയ നടത്തം മമ്മൂട്ടിയുടെ സ്വന്തം ഐഡിയയാണ്. ഏതായാലും അതൊരു ചരിത്രമായി മാറി. ഇപ്പോൾ ഇതാ 5 ഭാഗത്തിന്റെ രൂപത്തിൽ ആ ചരിത്രം നമ്മളെ പിന്തുടരുകയാണ്. ഇതൊരു ചരിത്ര വിജയമായി മാറുമോ എന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് അറിയേണ്ടതുള്ളൂ. മെയ് 1 വരെ കാത്തിരുന്ന് പറ്റൂ അതിനുവേണ്ടി. സേതുരാമയർ സി ബി ഐ സീരീസിലുള്ള 5 ഭാഗം പുറത്തിറങ്ങുമ്പോൾ അതൊരു ലോക റെക്കോർഡായി മാറുകയാണ്. ഒരേ കഥാപാത്രം ആ ഒരു നടൻ തന്നെ ചെയ്യുന്നു. മാത്രമല്ല അതിന്റെ ടീം ഒന്ന് തന്നെ. സേതുരാമയരുടെ സൃഷ്ടാക്കളായിട്ടുള്ള എസ് എൻ സ്വാമിയും കെ മധുവും മമ്മൂട്ടിയും അതേ ടീം തന്നെ ഒരുമിക്കുക എന്നുള്ളത് മലയാള സിനിമയിൽ എന്നല്ല ലോകോത്തര സിനിമയിൽ പോലും വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു ചരിത്ര വിസ്മയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴെ തന്നെ ചിത്രം ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാത്തിരിക്കുകയാണ് സേതുരാമയുടെ ആ വലിയ മാജിക്കിനു വേണ്ടി. നമ്മളെ മുൾമുനയിൽ നിർത്തി, ആകാംക്ഷയിൽ നിർത്തി, വലിയ സന്തോഷിപ്പിക്കിൽ കൊണ്ടുവരുന്ന ആ ഒരു പഴയ ശൈലി തന്നെ പുതിയ രീതിയിൽ ആവർത്തിക്കുന്നത് കാണുവാൻ കാത്തിരിക്കുന്നു എല്ലാ ആരാധകരോടൊപ്പം അങ്കമാലിയുടെയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് സേതുരാമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.